ഞാൻ കൊടുക്കാട്ടോ. അറിയോ പുള്ളിക്കാരിയെ നമസ്കാരം. നല്ല പരിചയമുണ്ട്. സിനി എന്നാണ് ചേച്ചിയുടെ പേര്, ഓർമ്മണ്ടോ? യോ ദിലീപ് ഏട്ടൻ ഭയങ്കരായിട്ട് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാ. ആണോ? അതുപോലും ഓർത്ത് വെക്കുന്നില്ല. എവിടെയാ? ഒരു ബസ് ഡ്രൈവറുടെ? ഓ, വലിയ സന്തോഷം നേരിട്ട് കാണാൻ സാധിച്ചേ. അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, ഞാനന്ന് ഷാജോനെ പറഞ്ഞോട്ടത്. അതെ അതെ, ഞാനിന്ന് ജോണിനെയും ഷാജോനെ വിട്ട. എന്തായാലും ഭയങ്കര സർപ്രൈസ് ആയി പോയി. ഇപ്പോഴെങ്കിലും നേരിട്ട് കാണാൻ പറ്റിയല്ലോ, വലിയ സന്തോഷം. മക്കളെ, കുഞ്ഞ് ഒമ്പതിലായി അല്ലേ? ഓക്കെ 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 ഓക്കെ. അന്നെന്തോ രണ്ടിലോ മൂന്നിലോ ഒക്കെ ആയിരുന്നു കാണും അല്ലേ? ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട്. ശരി, വലിയ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. അന്വേഷണം പറയൂ കേട്ടോ. ശരി ശരി, താങ്ക് യു. സർപ്രൈസ് ആയി. അതെന്തായിരുന്നു കഥ, എല്ലാവരും അറിയട്ടെ. ദിലീപണ്ണൻ പെട്ടെന്ന് മറന്നു പോയില്ലേ എന്താന്നുള്ളത്? അല്ലല്ല, അതെന്താന്ന് വെച്ചാല് ബസ് അന്ന് സ്റ്റാൻഡിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഡ്രൈവർ ഡ്രൈവ് ചെയ്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് അറ്റാക്ക് വരികയും എനിക്കൊന്ന് കുഴഞ്ഞ് സ്റ്റിയറിംഗിൽ തന്നെ ഇതായിട്ട് മരിച്ചു എന്നാണ് കേട്ടത്. അന്ന് ഇവർക്ക് വീടും എന്ന് വെച്ചാൽ വൈഫും ഒരു കുഞ്ഞും ഉള്ളൂ എന്നാണ് കേട്ടത്. അപ്പൊ ജോണിയാണ് ഈ വിഷയം അന്ന് പറയണേ എൻ്റെ അടുത്ത്. ജോണി ആന്റണി ഇങ്ങനെ അവർക്ക് സ്ഥലവുമില്ല, വീടുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പള്ളി ഇല്ല ആളുകളൊക്കെ കൂടി ഇടപെട്ടിട്ട് കുറച്ച് 3 സെന്റ് സ്ഥലം കൊടുത്തു. അപ്പോൾ ആ സ്ഥലത്ത് നമ്മുടെ ട്രസ്റ്റ് വഴി വീട് വെക്കുന്ന പരിപാടികളുണ്ടായിരുന്നു. അതിൽ ആ വീട് ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്ന സമയം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ പെട്ടെന്ന് നമ്മൾ വീട് പണിത് കൊടുത്തത് അതിലൊരു വീട് അവരുടേതാണ്. പക്ഷെ അന്ന് അതിൻ്റെ താക്കോൽദാനത്തിന് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഷാജോണെയാണ് വിട്ടത്. ഷാജോൺ ഒന്ന് പോയിട്ട് അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് പെട്ടെന്ന് ഞാൻ മുഖപരിചയമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാഞ്ഞത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദിലീപ്. നെടുങ്കണ്ടം കോട്ടയെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് അല്ലേ. ഇതേപോലെ തന്നെ ഒരു ത്രോ ബോൾ കളിക്കുന്ന ഒരു നാഷണൽസിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതേപോലെ ഫണ്ടിന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോഴും ദിലീപ് ഏട്ടൻ ഇതേപോലെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ആ ഒരു ടീമിനെ. അതൊക്കെ ഓർമ്മ ഉണ്ടോ? ദിലീപ് ഏട്ടനൊന്നും ഓർമ്മയില്ല. കുഞ്ഞിക്കുഞ്ഞ് ഇറങ്ങിയ സമയത്ത് അതത് ഓ ശരി ഓക്കെ. അപ്പം ചേട്ടൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അറിയുന്നില്ല.